പല കാരണങ്ങളാൽ കാലു മുറിച്ചു മാറ്റേണ്ടി വന്നവർക്ക് താങ്ങായി കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ NSS വിദ്യാർത്ഥികൾ. കൃത്രിമ കാൽ വിതരണ ക്യാമ്പിലൂടെ കാലില്ലാത്ത 30 പേർക്കാണ് കോളേജിലെ NSS യൂണിറ്റ് കൃത്രിമ കാൽ നൽകിയത്. ക്യാമ്പിന്റെ ഭാഗമായി കാലിന്റെ അളവെടുപ്പും കോളേജിൽ നടന്നു. ക്യാമ്പ് KV സുമേഷ് MLA ഉദ്ഘാടനവും ചെയ്തു. കൃത്രിമ കാൽ നിർമ്മിച്ചു നൽകുന്ന 30 പേരിൽ 8 പേർ വനിതകളാണ്. രണ്ട് കാലുകളും നഷ്ടപ്പെട്ട രണ്ടുപേരും ഇക്കൂട്ടത്തിലുണ്ട്. ക്യാൻസർ മൂലം കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗുണഭോക്താക്കളിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. കൂടുതൽ പ്രയോജനകരവും വ്യത്യസ്തവുമായ സേവനം ചെയ്യണമെന്ന NSS വോളണ്ടിയർമാരുടെ ആലോചനയിൽ നിന്നാണ് കാലില്ലാത്തവർക്ക് കൃത്രിമ കാൽ നൽകണമെന്ന ആശയം ഉയർന്നു വന്നത്. അതിന്റെ ഭാഗമായി 2018-19 50 പേർക്ക് കൃത്രിമ കാൽ നൽകുകയുമുണ്ടായി. പിന്നീട് പലരും സഹായം ആവശ്യപ്പെട്ട് കോളേജിലേക്ക് വിളിച്ചതോടെയാണ് ഈ വർഷവും പദ്ധതിയുമായി മുന്നോട്ട് പോവാൻ NSS യൂണിറ്റ് തീരുമാനിച്ചത്. പത്രത്തിൽ പരസ്യം നൽകിയാണ് അർഹരെ കണ്ടെത്തുക. കൂടുതൽ പേരുടെയും കാലുകൾ ക്യാൻസറോ പ്രമേഹമോ മൂലം മുറിച്ചു മാറ്റിയതാണ്. കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗവും. രജിസ്റ്റർ ചെയ്ത 50 പേരിൽ 20 പേർക്ക് ക്യാമ്പിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇവരുടെ വീടുകളിൽ പോയി അളവെടുക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്നാണ് NSS പ്രോഗ്രാം ഓഫീസർ SB പ്രസാദ് പറഞ്ഞു വെക്കുന്നത്. വിദ്യാർത്ഥികൾ 20 രൂപയുടെ കൂപ്പണുകൾ വിതരണം ചെയ്തും അധ്യാപകർ 2500 രൂപ വീതം നൽകിയുമാണ് തുക കണ്ടെത്തിയത്. തൃശൂർ റീഹാബ് സെന്ററാണ് കാലുകൾ നിർമ്മിച്ചത്. കോർപ്പറേഷൻ ക്ഷേമകാര്യ കമ്മിറ്റി അധ്യക്ഷ P ഷമീമ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ, KMM ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CP സന്തോഷ്, വൈസ് പ്രിൻസിപ്പൽ ഷാഹുൽ ഹമീദ്, NSS ജനറൽ ലീഡർ ഫിദ ഫർഹ ഖാലിദ് എന്നിവർ പ്രസംഗിച്ചു.